നമസ്കാരം. സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു ഇടപെടൽ വാക്സിൻ്റെ കാര്യത്തിലായാലും വോക്സിൻ്റെ കാര്യത്തിലായാലും ഇന്ന് നടത്തുകയുണ്ടായി. അഞ്ച് കാര്യങ്ങൾ കൃത്യമായ ഒരു വിശദീകരണം വേണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിലൊന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പനികൾ വ്യത്യസ്ത വില കോവിഡ് വാക്സിൻ എങ്ങനെ ഈടാക്കും എന്നുള്ളതാണ്. രണ്ട്, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ എപ്പോൾ നൽകാനാകും എന്നുള്ളതാണ്. മൂന്ന്, ഓക്സിജൻ ലഭ്യത എങ്ങനെ ഉറപ്പാക്കും എന്നുള്ളതാണ്. നാല്, അവശ്യ മരുന്നുകളുടെ ദൗർലഭ്യം പരിഹരിക്കാൻ നടപടികൾ എന്താണ് സർക്കാർ സ്വീകരിച്ചത്. അഞ്ച്, ജില്ലാ കളക്ടർമാർ വരെയുള്ളവർക്കും ആരോഗ്യ മന്ത്രാലയത്തിനും ഇടയിൽ ഏകോപന സംവിധാനം എങ്ങനെ എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിലെല്ലാം കേന്ദ്രം ഉത്തരം നൽകണം എന്നിരിക്കെ ഓക്സിജൻ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് മറുപടിയായി നൽകിയിരിക്കുന്നത്. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നത് നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. വാക്സിന് വ്യത്യസ്ത വില ഈടാക്കുന്നതിലും ഓക്സിജൻ പ്രതിസന്ധിയിലും സുപ്രീം കോടതി ഇടപെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം. കോവിഡ് സാഹചര്യം നേരിടാൻ ദേശീയ പദ്ധതി ആരാഞ്ഞുകൊണ്ട് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തതിലാണ് വാക്സിൻ വില ഉൾപ്പെടെ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിയത്. അഞ്ച് കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്നുള്ള കാര്യമായിരുന്നു പ്രധാനമായും കോടതി നിർദ്ദേശിച്ചത്. ഒന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പനികൾ വ്യത്യസ്ത വില കോവിഡ് വാക്സിൻ എങ്ങനെ ഈടാക്കുമെന്നുള്ളതും, രണ്ട്, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എപ്പോൾ വാക്സിൻ നൽകുമെന്നുള്ളതും, മൂന്ന്, ഓക്സിജൻ ലഭ്യത എങ്ങനെ ഉറപ്പാക്കുമെന്നുള്ളതും, നാല്, അവശ്യ മരുന്നുകളുടെ ദൗർലഭ്യം പരിഹരിക്കൽ, അതുപോലെ തന്നെ അഞ്ച്, ജില്ലാ കളക്ടർമാർക്കും അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയത്തിനും ഇടയിലെ ഏകോപന സംവിധാനം. ഇക്കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായ ഇടപെടലായിട്ടാണ് കാണുന്നത്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നേരിട്ടാണ് വിഷയങ്ങളിൽ ഇടപെടുന്നത്. ഓക്സിജൻ ക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ടാണ് ഇടപെടുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഓക്സിജൻ ലഭ്യതയിൽ കോടതി ഇടപെടരുത് എന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചത്. കോടതി ഇത് അംഗീകരിച്ചില്ല. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്ത് ചിലർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നായിരുന്നു തുഷാർ മേത്ത വ്യക്തമാക്കിയത്. ഓക്സിജൻ ലഭ്യത താഴ്ന്നപ്പോൾ കേരളത്തെയും തമിഴ്നാടിനെയും പുകഴ്ത്തിയത് ഇതിനുദാഹരണമായി തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വാക്സിൻ വിലനിർണ്ണയത്തിലും അവസാന വാക്ക് ഇനി സുപ്രീം കോടതിയുടേതാകും. പ്രതിസന്ധി ഘട്ടത്തിൽ മൂകസാക്ഷിയാകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ കോടതി വെള്ളിയാഴ്ച സ്വീകരിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാരിന് ഏറെ നിർണായകമാകും. അതേസമയം കോവിഡ് പോരാട്ടത്തിൽ സൈന്യവും പങ്കുചേരും എന്ന് സംയുക്ത സൈനിക മേധാവി അറിയിച്ചിട്ടുണ്ട്. അവസരത്തിനൊത്ത് ഉയർന്ന ഭരണകൂടങ്ങൾ താങ്ങാകുമെന്നും ജനറൽ ബിപിൻ റാവത്ത് വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് പ്രവർത്തനങ്ങളിൽ സൈന്യവും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യത്തിൻ്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സൈന്യം ഇടപെടുന്നത് എന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ബിപിൻ റാവത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബോധിപ്പിച്ചിരുന്നു. അതായത് വിരമിച്ചവരെയും അവധിക്ക് പോയവരെയും ഒക്കെ എല്ലാം സൈന്യത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന, ആരോഗ്യ പ്രവർത്തകരായ എല്ലാ സൈനികരെയും തിരിച്ചു വിളിക്കുന്ന നടപടിയായിരുന്നു ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചത്. അവരെ അവരുടെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലും ആരോഗ്യപരിപാലന കേന്ദ്രങ്ങളിലും നിയമിച്ചുകൊണ്ടുള്ള നടപടിയാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും വളരെ നിർണായകമായ ഒരു നീക്കമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.